വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25 അധ്യായത്തിൻ്റെ 3 തിരുവചനം. വിവേകശൂന്യകൾ വിളക്കെടുത്തപ്പോൾ എണ്ണ കരുതിയില്ല. ഒരു വലിയ അപകടകരമായ വിവേകശൂന്യമായ ഒരവസ്ഥയെക്കുറിച്ച് യേശു നമ്മോട് പറയുകയാണ്. വിളക്കുണ്ട്, എണ്ണയില്ല. ഭയങ്കര സംഭവമാണ്, വിളക്കുണ്ട്, എണ്ണയില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന വലിയ ദുരന്തമാണ് എണ്ണയില്ലാത്ത അവസ്ഥ. എണ്ണ എന്ന് പറഞ്ഞാൽ അഭിഷേകമാണ്. ഇപ്പം ഞാൻ അച്ഛനാണ്, 11 പഠിച്ച് അച്ഛനായി, ഞാൻ അച്ഛനായി. ഇത് വിളക്കാണ്, എന്നാൽ എണ്ണ വേണം, അത് അഭിഷേകമാണ്. വിളക്കുണ്ട്, എണ്ണയില്ല. അച്ഛനായി, അഭിഷേകമില്ല. നീ കുടുംബജീവിതത്തിലേക്ക് വന്നു, നീ അപ്പനായി അമ്മയായി, അഭിഷേകമില്ല, വിളക്കുണ്ട്, എണ്ണയില്ല. ഇത് വലിയൊരു ദുരന്തമാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ. ഇനി കാലഘട്ടത്തിൽ സഭയിൽ വന്നു പോയ എല്ലാ നാശത്തിൻ്റെയും തകർച്ചയുടെയും കുടുംബജീവിതത്തിൽ, യുവമക്കളിൽ, അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ ഏത് മേഖലയിൽ വന്നു പോയ വീഴ്ചയുടെയും തകർച്ചയുടെയും നാശത്തിൻ്റെയും കാരണം വിളക്കുണ്ട്, എണ്ണയില്ല ആയിത്തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് അഭിഷേകമില്ലെങ്കിൽ നശിച്ചു പോകും. അതുകൊണ്ട് ഈശോ പല സ്ഥലത്തും പറയുന്നുണ്ട്, വൃക്ഷമുണ്ട് പക്ഷെ എന്തില്ല, ഫലമില്ല. അത്തിവൃക്ഷത്തെ കർത്താവ് ശപിച്ചു കളഞ്ഞു, ഫലമില്ലാത്ത അത്തിവൃക്ഷം. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ, ജീവിതാന്തസ്സിൽ ഞാൻ ആയിത്തീരുമ്പോൾ എന്നിൽ നിന്ന് അഭിഷേകത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കണം, ഇല്ലെങ്കിൽ എന്നെയും കർത്താവ് ശപിച്ചു കളയും. ഇടിച്ചു പറഞ്ഞ് ഉപ്പുണ്ട് പക്ഷെ ഉറകെട്ട് പോയാലോ, ഉറയില്ലാത്ത ഉപ്പ് അത് പുറത്തേക്ക് വലിച്ചെറിയപ്പെടും. വിവാഹ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ വിവാഹ വസ്ത്രമില്ല. ഇങ്ങനെ പല സ്ഥലത്തും അഭിഷേകമില്ലാത്തതിൻ്റെ നാശത്തെ കുറിച്ച് പറയുന്നുണ്ട്. വിവാഹ വസ്ത്രമില്ലാതെ വിവാഹ വിരുന്നിൽ പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവനെ പുറത്തേക്ക് വലിച്ചെറിയും, അവിടെ വിലാപവും പല്ലുകടിയും ആയിരിക്കുമെന്ന് ഈശോ പറയുന്നുണ്ട്. ഈ തിരുവചനത്തിൻ്റെ ആഴമായ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒന്ന് ആയിത്തീരാനൊക്കെ എളുപ്പമാണ്. കല്യാണം കഴിച്ച് ഭർത്താവാകാൻ, ഭാര്യയാകാൻ, അപ്പനാകാൻ, അമ്മയാകാൻ 11 വലിയ കുഴപ്പമില്ലാണ്ട് സെമിനാരിൽ നിന്ന് അച്ഛനാകാനൊക്കെ എളുപ്പമാണ്. പക്ഷേ വിളക്കുണ്ട്, അത് വിളക്കാണ്, പക്ഷേ എണ്ണയില്ലെങ്കിലോ? വിവേകശൂന്യകൾ, വിവേകശൂന്യമായ ജീവിതങ്ങൾ, ഈ കാലഘട്ടത്തിൽ എണ്ണ കരുതുന്ന, വിവേകമതികളായിട്ട് തീരുന്ന, അഭിഷിക്തരും അഭിഷേകമുള്ള കുടുംബങ്ങളും കൊണ്ട് നിറയപ്പെടേണ്ടതിൻ്റെ വലിയ ആവശ്യകത നമ്മൾ തിരിച്ചറിയേണ്ടതില്ലേ മക്കളെ? ആ ഒരു അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് ഞങ്ങളെ വിളക്കുകളാക്കി മാറ്റി, പല ജീവിതാന്തസ്സിൽ, ജീവിത മേഖലകളിൽ, ദൈവവിളികളിൽ വിളിച്ചുയർത്തി വിളക്കുകളാക്കി. എന്നാൽ എണ്ണ ഞങ്ങൾ കരുതണം, അത് അഭിഷേകമല്ലേ. അങ്ങയോട് ചേർന്ന് അങ്ങയിൽ നിന്ന് കൃപ സ്വീകരിച്ച് അഭിഷേകത്താൽ നിറഞ്ഞ് വിവേകമതികളായ കന്യകമാരെ പോലെ അങ്ങയെ സ്വീകരിച്ച് അങ്ങയെ സ്വന്തമാക്കി ജീവിക്കാൻ വേണ്ട വലിയ കൃപയും അഭിഷേകവും നിറച്ചു നൽകി ഞങ്ങളെ, ലോകം മുഴുവനെയും, സഭയെയും, പൗരോഹിത്യങ്ങളെയും, ഞങ്ങളുടെ അഭിഷിക്തരെയും, സന്യസ്തരെയും, കുടുംബങ്ങളെയും, എല്ലാ യുവമക്കളെയും, കുഞ്ഞുമക്കളെയും അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്കും ആമേൻ.